നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചാറ്റ് പോകാനല്ലോ. നിങ്ങടെ ചാറ്റ് പോണ് നിങ്ങടെ പോണ് കല്ലൂന് പനിയൊക്കെയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വാശിയില്ലാ കല്ലൂർ. എന്നാലും അവൾക്ക് ചാറ്റ് പോണം. ആ ചാച്ചിന്റെ അമ്മമ്മേടെ അടുത്തേക്ക് കയറുന്നു അല്ലേ. ജാനിക്ക് അടുത്തേക്ക് പോട്ടെ കാരണല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങളെ ചേലൂർക്ക് പോവാ. അവിടേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ നമ്മളെ. എന്തിനാ അങ്ങോട്ട് പോണ്? മാമൻ പോവല്ലേ കൊറച്ച് ദിവസം കഴിയുമ്പോ അല്ലേ. അപ്പൊ മാമിന്റെ ഒക്കെ കൂടെ ഇരുന്ന് കൊറച്ചു നേരം ഒക്കെ അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് എന്താ നമുക്ക് ഉച്ചയാകുമ്പോ ഇങ്ങോട്ട് പോരണേട്ടാ. കല്യാണിക്ക് പൊട്ടും വയ്യ. എന്നാലും ചാറ്റ് പോണം എന്ന് പറയുമ്പോഴും അങ്ങോട്ട് പോണെന്ന് പറയണതൊന്നും ഭയങ്കര ഇഷ്ടം. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല പനിയായിരുന്നു കേട്ടാ. ഇത്രക്ക് ഇങ്ങനെ വയ്യാണ്ടാവാറില്ല ചേട്ടാ അവൾക്ക് പനി വന്നാലും. ഇപ്പൊ തീരെ വയ്യാന്നാലും അവൾക്ക് ജാലിയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞിങ്ങനെ നിക്ക. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് നിക്ക. അപ്പൊ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ആടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാന്ന് കരുതി. അപ്പൊ ഇന്റർവ്യൂ എടുക്കാനായിട്ട് നിന്ന കണ്ണങ്കുട്ടി അവിടെ കൊറേ നേരമായിട്ട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അവൻ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ പോവാണ്ട് തന്നെ ഇങ്ങനെ ഒച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചീത്ത പറഞ്ഞോളി സൗണ്ട് ഇങ്ങോട്ട് കേട്ടോ. ഞാൻ കണ്ണനായിച്ചാലോ കേട്ടാ. അപ്പൊ ഇതേ ക്യാമറയുടെ പിന്നിൽ ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടനാണ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തന്നെ. കണ്ട ഫാൻ ഫുള്ളിലിട്ടു സൗണ്ടായി. കണ്ണൻ ചേട്ടനെ കാണിച്ചു കൊടുക്കട്ടെ. എല്ലാരും റെഡി ആയിട്ടാ. ഞാൻ നിന്റെ സൗണ്ട് അങ്ങോട്ട് കേട്ടു. ഞങ്ങള് ചീത്ത പറയായിരുന്നില്ലേ ഞങ്ങളെ. കുറെ നേരമായി ഇവിടെ ഉടുപ്പൊക്കെ ഇട്ട് കുറിയൊക്കെ തൊടിച്ച് കെടുത്തേണ്. ഈ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ പെണ്ണിൻ്റെ ഒന്നും ഒരുക്കം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയായിരുന്നില്ലേ ഞങ്ങളെ. ചീത്ത പറയായിരുന്നാ. ഞങ്ങളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞ് നോക്കണ കണ്ണൻ. ഇനി കണ്ണനൊന്ന് ഇറങ്ങിയാ മതി. വായോ വായോ കല്ലൂന് എടുക്കണമെന്നാ പറഞ്ഞേ. അപ്പൊ എന്തിട്ട് ചെയ്യാ കണ്ണൻ നടക്ക്. അങ്ങനെയല്ല ശരിക്കും ഉണ്ണികളല്ലേ എടുക്ക ചേട്ടന്മാർ നടക്കണ്ടേ. ആ ചേട്ടൻ എന്റെ നടന്നേ എൻറ്റേ 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 എന്താ അവൻ്റെ ഒരു ചിരി. എങ്ങടെ പോണ്? ഡോക്ടറെ എടുത്തിക്ക് കല്ലൂന് ഡോക്ടറെ കാണിക്ക പനിയായിട്ട്. ആണോ ആണോ കല്യാണിനെ നോക്കിട്ടാണ് കേട്ടോ ചിരിക്കണേ. കല്യാണി ഇവിടെ ഇങ്ങനെ വാടി തളർന്ന് ഇങ്ങനെ നിക്കുകയാണേ. അല്ലാലൂട്ടാ വാടി തളർന്ന് ഇങ്ങനെ നിക്കപ്പൊ കണ്ണൻ ചേട്ടന് ചിരി വരണേ നിന്നെ കാണുമ്പോ. കണ്ണൻ ചേട്ടൻ നിന്നെ കളിയാക്കണേ. തലയിൽ എന്തോ ഒരു പൂവാ വിരിഞ്ഞ് നിക്കണേ. റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട്, ചെമ്പരത്തി പൂ വിരിഞ്ഞിട്ടുണ്ട് തലയിൽ. പൂന്തോട്ടം ഉണ്ടോ തലയിൽ? ഒക്കെ ചെടിയിൽ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടല്ലോ. തലയിൽ ചെടിയിൽ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടല്ലോ. ചിച്ചിടു പുത്തേ. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇങ്ങനെ എന്താ ഞാനും ഉറങ്ങിയിട്ടില്ല അവളും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൾക്ക് മരുന്ന് കൊടുക്കലും വെള്ളം കുടിക്കലും മൂത്രം വയ്ക്കാൻ പോക്കും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ കണ്ണൻ ചേട്ടൻ മാത്രം ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ അച്ഛനും അമ്മയും കല്ലുമോളും ഉറങ്ങിയിട്ടേ ഇല്ല. ഈ കണ്ണൻ ചേട്ടൻ നോക്കിക്കൂടെ കുഞ്ഞിപ്പങ്ങളെ. വയോ പോവാ നമുക്ക് വയോ. ഞങ്ങളെ ഇറങ്ങട്ടെ അല്ലേ. ഹലോ ഇറങ്ങാം നമുക്ക് ഇറങ്ങാം. ആ ചാറ്റ് പറയാം അവരോട് ഞങ്ങൾ പോവാന്ന് പറയും. പോവാന്ന് പറയും. സങ്കടം വയ്യ. അപ്പൊ ഇതേ നമ്മള് ഇവിടെ ചേലൂര് എത്തിയിട്ടാ. ചേട്ടൻ്റെ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണൻകുട്ടി ഇതേ വന്ന് ഇവിടെ പായിട്ട് പായ ആ കണ്ണൻ്റെ കഴുത്തിൽ കിടക്കുന്നതേ. കണ്ണൻ്റെ സ്കൂളിലത്തെ ഐ ഡി കാർഡ് അല്ലേണ്ണാ. എന്നിട്ടാന്ന് മനസ്സിലായത്? നിന്നെ കാണിക്കാൻ പറ്റില്ല, നീ ഷർട്ട് കണ്ടിരിക്കണ. അത് കണ്ണനെ ഡോക്ടറും പറഞ്ഞിട്ട് ഒരു വൈറസ് പ്രൊട്ടക്ഷൻ്റെ ടാഗാണ് കേട്ടോ. അപ്പൊ കല്യാണിക്ക് പനിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കണ്ണൻ ഇട്ടത്. അതെ ജാനിക്കുട്ടി ഇതേ ഇവിടെ കൽജാനി എന്നിട്ട് കൂട്ടുകാരിയോ കൂട്ടുകാരിക്ക് ഇത് പനിയായിട്ട് കൂട്ടുകാരി ഒരു അനക്കോ ഇല്ലാണ്ടോടി ഇരിക്കുക അല്ല. കല്ലോ കല്ലോ കല്ല് കുടിച്ചില്ല. കഞ്ഞി കഞ്ഞിക്കും മധുരവും ഇല്ല ഉപ്പൂല്ല. അച്ഛനും അമ്മയുടെ ഭയങ്കര പണിയില്ല. അച്ഛനാണല്ലോ അച്ഛൻ ഉണ്ടാക്കണേ ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട്, ചിക്കൻ ഉണ്ടാക്കിട്ടുണ്ട് അല്ലേ അച്ഛാ. അച്ഛന്റെ
വയർത്ത് കുളിച്ച് നിക്കണേ. അഞ്ചാനിക്ക് വേണോ? അഞ്ചാനിക്ക് വേണോ? വേണ്ട പറ്റിച്ച്. ഇതെന്താ ആരെങ്കിലും പറഞ്ഞാളാ പായസൊക്കെ വെക്കാൻ? ഓണാഘോഷാണോ ഈ ബിരിയാണി ചിക്കനൊക്കെ വെച്ചിട്ട്? ഓണാഘോഷം ബിരിയാണി ചിക്കനൊക്കെ സദ്യയാണ് വേണ്ട. സദ്യ കൊണ്ട് ചെന്ന ചെക്കന്മാര് നമ്മളെ തല്ലേ. പിന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ആയിട്ട് ഏറ്റവും വലിയ പണിയാണ് കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഇപ്പം എനിക്കിവിടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് വീട്ടിലെ പണികളെക്കാളും കൂടുതൽ നമ്മുടെ നേരം പോകുന്നത് കണ്ണന് ഫുഡ് കൊടുക്കാനായിട്ടിരിക്കുമ്പോഴാണ്. അവനിങ്ങനെ കണ്ണനും കല്യാണിയും കണക്ക് തന്നെ, കല്യാണിയും അതേ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് അവൾക്ക്. അപ്പം അവൾക്ക് ഭക്ഷണം കൊടുക്കാനിരിക്കുന്നതും പണി അങ്ങനെ ഭാരപ്പെട്ട പണിയല്ല, നമ്മുടെ നേരം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് മൂന്നാളായിട്ടിരുന്നോട്ടെ. കാണാൻ ഞാൻ തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ കല്യാണിക്ക് അമ്മാമ കൊടുത്തു, ജാനിക്കുട്ടിക്ക് അച്ചാച്ചൻ കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൽ. അപ്പോൾ അവർക്ക് പിള്ളേർ കഴിച്ച് അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്, ആദ്യം കാണാൻ കൊടുക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവനാണ്. അവന് സ്പെഷ്യലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലാണ്ട് സ്പെഷ്യലായിട്ട് അവന് വേറെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് അവന് വേറെ ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കും. അതാണ് ആദ്യം ചെയ്യുക. അതിന് ശേഷമാണ് ഞാൻ പിന്നെ കല്യാണിക്ക് കൊടുക്കാതിരിക്കുക. അവൾക്ക് പിന്നെ സ്പെഷ്യലൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെന്താണോ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയേക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അവൾക്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ അവൾക്ക് കൂടെ, അല്ലെങ്കിൽ ഞാനും അവളും കൂടെ ഒരുമിച്ച് കല്യാണം, ഞാനും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ പതിവ്. അപ്പോൾ ഇവർക്ക് പിള്ളേർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ചേട്ടനും ആങ്ങളെയും കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛനും അമ്മയും ഇരുന്നത്. അപ്പോൾ ആങ്ങളുടെ വൈഫ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുമ്പോഴേ നമുക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുമ്പൂർക്ക് വന്നതിന് ശേഷം ഞാൻ ചെല്ലൂർക്ക് പോക്ക് തന്നെ വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ വയ്യാണ്ടായപ്പോഴാണ് കൂടുതലും അവിടെ ചെന്നതും നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വയ്യാത്തൊരു സിറ്റുവേഷനിലായത് കാരണമാണ് പിന്നെ ഇങ്ങനെ ഒരു എല്ലാവരും കൂടെ കൂടാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും വീട്ടിൽ ബിരിയാണി വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, പുറമേ നിന്ന് കഴിക്കുന്നതിനേക്കാളും. അങ്ങനെ എല്ലാവരും കഴിച്ചു. അങ്ങനെ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ചെലവര് കുറച്ച് നിമിഷങ്ങളൊക്കെ ചെലവിട്ടു. പിന്നെ എനിക്കത് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവസാനിപ്പിക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഇത് വേറെ ദിവസമാണ് ഞാനത് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ടും പോകുന്നത്. അപ്പോൾ എല്ലാവരും ആയിട്ടേ ഹാപ്പി ആയിരുന്നു. മൊത്തത്തിൽ നല്ല സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചേട്ടനൊക്കെ പോകും. അപ്പോൾ പിന്നെ വീട്ടിലെ അമ്മയും ഒക്കെ തന്നെയൊക്കെ ആകും. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നൈറ്റിൽ ഉറങ്ങാൻ പോകുന്ന ഒരു സമയത്തെ ഈ വീഡിയോ അങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ കണ്ണൻകുട്ടിനെയും കല്യാണിക്കുട്ടിനെയും ഉറക്കാനായിട്ട് ഇവിടെ കെടുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഇതേ കണ്ണൻ ഉറക്കാനായിട്ട് അവിടെ കെടുത്തിയേക്കണം. നല്ല മൂക്കടപ്പുണ്ട്. അപ്പോൾ തലോണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊക്കെ കെടുത്തിയേക്കാണ് കേട്ടോ കണ്ണൻകുട്ടീനെ. കല്യാണിക്കുട്ടി ഇവിടെ കള്ളുറക്കം അടിച്ച് കിടക്കുന്നുണ്ട്. ഉറങ്ങി തോന്നുന്നു. ഉറങ്ങിയിട്ടില്ല. കള്ളത്തരോ കടനാണെങ്കിൽ അയാൾ കളിയാക്കി കിടക്കുകയാണ്. അവിടെ നല്ല മൂക്കടപ്പുണ്ട് കേട്ടോ. വേറെ പനിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എങ്ങോട്ടും പോലെ യാത്ര ചെയ്യുന്നു. ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ.